ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് ഗ്യാസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇതുപോലെ പരന്ന ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കളർ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ യെല്ലോ ഷെയ്ഡാണ് ആദ്യം എടുക്കുന്നത്. നമ്മൾ എപ്പോഴും ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോയിലും പറയുന്നു അത്രേ ഉള്ളേ. അപ്പോൾ നമ്മൾ ആദ്യം യെല്ലോ എടുക്കുക. അത് ഞാൻ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. യെല്ലോ നമുക്ക് എന്തോരം കളർ വേണോ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ റെഡ്, ബ്ലാക്ക് എടുക്കുമ്പോൾ മാത്രം വളരെയധികം ശ്രദ്ധിക്കണം. ബ്ലാക്ക് ഒരു ചെറിയ ഡ്രോപ്പ് എടുക്കാവൂ. നമ്മളൊരു സൂചി കൊണ്ട് കുത്തി എടുക്കുമ്പോൾ എത്ര കിട്ടും അതുപോലെ, ഇതുപോലൊരു പൊട്ട് ആ ഒരു സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഇതിൽ കൂടുതൽ ബ്ലാക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട, വേണമെങ്കിൽ മാത്രം. അതും ഭയങ്കര ശ്രദ്ധിച്ച് വേണം അത് ആഡ് ചെയ്യാൻ. ബ്ലാക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എല്ലാ കളേഴ്സും മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഫൗണ്ടേഷൻ്റെ ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ് കിട്ടുന്നത്. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷൻ അല്ലേ, എന്താ പറയുക, സാൻഡിൻ്റെ കളറ്, കടല മണ്ണ്, ആ ഒരു കളർ ഷെയ്ഡാണ് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ബോട്ടിലിൽ താഴത്തെ പോർഷനിൽ ഇങ്ങനെ സ്പഞ്ച് യൂസ് ചെയ്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ബേസ് കോട്ട് വൈറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഈ ബോട്ടിലിൻ്റെ താഴത്തെ പോർഷൻ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു കളർ ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു മൂന്ന് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നല്ലൊരു ഫിനിഷിങ്ങും കളർ ഷെയ്ഡും കിട്ടുള്ളൂ നമുക്ക്. അത് കഴിഞ്ഞിട്ട് മേലത്തെ പോർഷനിൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു സ്കൈ ബ്ലൂ ആണ്. ഈ ബ്ലൂ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് വെച്ചിട്ട് നമ്മളൊരു സീ ഷോറിൻ്റെ തീം ചെയ്തിട്ടുണ്ട്, ബോട്ടിൽ ആർട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കണേ, നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇപ്പോൾ ബോട്ടിലിൻ്റെ ഈ നടുക്കത്തെ ഭാഗം നല്ലൊരു മൾട്ടി ഷെയ്ഡ് നമുക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പഞ്ചിൻ്റെ മേലത്തെ പോർഷനിൽ ബ്ലൂവും താഴത്തെ പോർഷനിൽ ഈ ഒരു സാൻഡിൽ കളറും കൂടെ എടുത്തിട്ട് ഇതുപോലെ പെതുക്കെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കളേഴ്സ് രണ്ടും കൂടെ മിക്സായിട്ട് ഒരു പ്രത്യേക തരം കളർ ഷെയ്ഡ് നമുക്ക് കിട്ടും. നന്നായിട്ട് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. ഭയങ്കര രസമാണ് ഈ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും, നല്ല ഭംഗിയാണ് ബോട്ടിൽ. വെറുതെ ഈ ബോട്ടിൽ വെക്കാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ഇതിൽ വേറെ വർക്ക് ചെയ്തില്ലെങ്കിലും. ഇപ്പോൾ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ കുറച്ച് ക്ലേ ബോൾസ് ആണ്. ഇത് ശരിക്കും ഞാൻ ഓരോ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മിച്ചം വരുന്ന ക്ലേ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഉരുട്ടി വെച്ചേക്കാണ് കേട്ടോ. അതില്ലെങ്കിൽ ഇത് ഇതുപോലത്തെ വെള്ളാരം കല്ല് വേണം. ഈ കല്ല് തന്നെ എടുക്കണം കണ്ടോ, ഈ ഒരു ഓവൽ ഷേപ്പ് നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഈ ക്ലേയും ഓവൽ ഷേപ്പിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് ആ ഒരു ഷേപ്പിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലേ ഇല്ലെങ്കിൽ ഈ കല്ലുകൾ എടുക്കുക കേട്ടോ. അപ്പോൾ ആ കല്ലുകൾ എനിക്ക് ഇതിന് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കുകയാണ്. മാത്രമല്ല നമുക്ക് ഇതിന് മൂന്ന് കല്ല് വേണം, എൻ്റെ കയ്യിൽ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്ലേ കൊണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓവൽ ഷേപ്പിലുള്ളത് ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഫെവിക്കോൾ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടത്തില്ല, കാരണം നമ്മൾ ബോട്ടിലിങ്ങനെ നേരെ വയ്ക്കുമ്പോഴത്തേക്ക് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ വയറാണ് കേട്ടോ. ഇത് ഈ കേബിൾ വയറില്ലേ, അതാണ് സംഭവം. ഇതിനകത്തുള്ള ചെറിയ വയേഴ്സൊക്കെ ഉണ്ടാവും, വൈറ്റ് കളറിൽ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ ഊരി കളഞ്ഞിട്ട് ഈ വയർ മാത്രമായിട്ട് ഇങ്ങനെ എടുത്തേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതൊരു കട്ടിംഗ് പ്ലയർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ നമുക്ക് വേണ്ടുന്ന ലെങ്ത്തിന്. അപ്പോൾ ലെങ്ത്തൊക്കെ ഞാൻ ബോട്ടിലിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച് ഞാൻ എങ്ങനെയാണോ സ്റ്റിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഇനിയുള്ളതെല്ലാം മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. കാരണം നമ്മൾ ബോട്ടിൽ ആർട്ട് മാത്രമല്ല ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് ബോട്ടിലിൽ ഇത് ഈ വയേഴ്സ് ഇങ്ങനെ വയേഴ്സല്ല ഈ കേബിൾ വയേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തു. ഞാൻ എന്താണ് യൂസ് ചെയ്തത്, നമ്മൾ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ക്ലേ ഉരുട്ടി വെച്ചേക്കുന്നതും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇതിൽ കൂടുതലും ഞാൻ വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേസ്റ്റ് ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് പേപ്പറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാതി വരുന്നതൊക്കെ എടുത്ത് വെക്കും, പിന്നെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കും. അങ്ങനെ ഇവിടെ കുറേ കുപ്പയുണ്ട് എൻ്റെ ക്രാഫ്റ്റ് ബോക്സിൽ. ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ ചെയ്തല്ലോ, ആ സമയത്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചതാണ്. അതിന് ശേഷം പിന്നെയും ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും കുപ്പയാക്കി വെച്ചേക്കുവാണ്. ഇനി നമ്മൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ കുറച്ച് ജൂട്ട് ത്രെഡ്, ഇത് സാധാരണ നമ്മൾ ഈ ചാക്കിലൊക്കെ കെട്ടി വരുന്നില്ലേ ആ സാധനം, ചണം എന്ന് പറയില്ലേ, അതാണ് സംഭവം കേട്ടോ. ഈ ചണം കുറച്ച് വലുതാണ്, അപ്പോൾ ഞാനിത് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ കുറച്ച് സ്പഞ്ച് ഉണ്ടായിരുന്നു, അതും വേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് വന്നേക്കുന്ന സ്പഞ്ചാണ്. നമ്മൾ കളർ ചെയ്ത് കഴിയുമ്പോൾ, ഗ്രീൻ കളർ കൊടുത്തു കഴിയുമ്പോൾ സ്പഞ്ച് വേസ്റ്റ് ആവുമല്ലോ. കളർ ചെയ്ത ആ സ്പഞ്ചിനെ ഞാനങ്ങോട്ട് മാറ്റിയിടും, അല്ല എടുത്ത് കളയലില്ല. അപ്പോൾ അതിങ്ങനെ ഉണങ്ങിയപ്പോൾ എനിക്കത് ഒരു ലീഫാക്കി ചെയ്താലോ എന്ന് തോന്നി. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നെസ്റ്റിൽ കുറച്ച് മുട്ടകൾ വെക്കുന്നത്, നമ്മളിത് തെർമോകോൾ യൂസ് ചെയ്തിട്ടാണ് ഈ മുട്ടകളൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വുളൻ ത്രെഡാണ്, ഇത് പല കളേഴ്സിൽ, അതായത് നമ്മൾ വൈറ്റും യെല്ലോയും പിന്നെ പേർപ്പിളും ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കളേഴ്സും ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ മൊത്തത്തിൽ വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ആ ജൂട്ട് ത്രെഡ് ആയാലും അത് ചണമാണ്, സാധാരണ നമ്മൾ കെട്ടാൻ യൂസ് ചെയ്യുന്ന ചണം, പിന്നെ ബാലൻസ് വന്ന ക്ലേ, അതുപോലെ തന്നെ വയറ്, ചെറിയ ലീവ്സിന് യൂസ് ചെയ്തിരിക്കുന്നത് സ്പഞ്ചാണ്, വേസ്റ്റ് വന്നിരിക്കുന്ന ഗ്ലാസ് ബോട്ടിലും ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്തെടുക്കുക. ബിഗിനേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ്, കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക, എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് അയയ്ക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.